السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الی صراطک المستقیم وعلی آلہ حق قدرہ ومقدارہ العظیم. انشاءاللہ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മൾ ഏർപ്പെടുന്ന ബിസിനസ്സിലായാലും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മുടെ പഠനത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളാകട്ടെ, ആ കാര്യങ്ങളിലെല്ലാം ഇൻഷാ അള്ളാഹ് വിശാലത ലഭിക്കാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട അള്ളാഹുവിൻ്റെ പവിത്രമായ ഒരു ഇസ്മുണ്ട്. ഈ ഇസ്മിനെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇൻഷാ അള്ളാഹ് വീഡിയോയിൽ പറയുന്ന പ്രകാരം ഈ നാമമങ്ങാനും നമ്മൾ ജീവിതത്തിൽ പകർത്തുകയാണ് എങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിശാലത ലഭിക്കുന്നതാണ്. അതിലൊക്കെ ഒരു പൂർണ്ണമായ, നമുക്കൊരു നിലക്കും ചിന്തിച്ചാൽ പോലും ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള വിശാലത ഇൻഷാ അള്ളാഹ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ നീട്ടി പരത്തി പറയാതെ വിഷയത്തിലേക്ക് വരാം. നമുക്കറിയാം അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്. ഓരോ നാമങ്ങൾക്കും അതിൻ്റേതായ മഹത്വങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, വിശാലമാക്കുന്നവനെ എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് യാ ബാസിത്തു യാ അള്ളാഹ് എന്ന് പറയുന്ന നാമം. യാ ബാസിത്തു യാ അള്ളാഹ്, യാ ബാസിത്തു യാ അള്ളാഹ്, വിശാലമാക്കുന്നവനെ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും വിശാലത നൽകുന്നവനെ, വസ്തു നൽകുന്നവനെ എന്ന ഈ ഒരു അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ ഒരു നാമമങ്ങാനും പതിവാക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിശാലത നൽകുന്നതാണ്. അത് ഏത് കാര്യങ്ങളാകട്ടെ, നമ്മുടെ ബിസിനസ് ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളാകട്ടെ, അതിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു വിശാലത, ഒരു സൃഷ്ടിക്ക് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത രീതിയിലുള്ള വിശാലത ഇൻഷാ അള്ളാഹ് അള്ളാഹു നൽകുന്നതാണ്. നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യുക. ഇൻഷാ അള്ളാഹ് ഒരു വ്യക്തി യാ ബാസിത്തു എന്ന് പറയുന്ന ഈ ഒരു ഇസ്മ് ലുഹ നിസ്കാര ശേഷം, അത് നമ്മൾ ലുഹ നിസ്കരിച്ചതിന് ശേഷം 10 പ്രാവശ്യം ചൊല്ലിയിട്ട് കൈവെള്ളയിൽ ഊതിക്കൊണ്ട് ഇൻഷാ അള്ളാഹ് മുഖത്ത് തുടർച്ചാൽ, മുഖത്ത് തടവിയാൽ ഇൻഷാ അള്ളാഹ് ഐശ്വര്യത്തിൻ്റെ കവാടങ്ങൾ, ഗിനയുടെ അബുവാബുകൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നതാണ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു നാമം ഇന്ന് മുതൽ പതിവാക്കുക. നമുക്ക് എത്രയാണോ സാധിക്കുന്നത് അത്ര തവണ, ഇനി എത്ര ചൊല്ലണമെന്ന് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടേണ്ട. നിങ്ങൾക്ക് സാധിക്കുന്നത് എത്രയാണോ അത്ര തവണ ഇൻഷാ അള്ളാഹ് നിങ്ങളെ ചൊല്ലുക. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിശാലത ലഭിക്കണമെന്ന നിയ്യത്തോടുകൂടെ എൻ്റെ ബിസിനസ്സായാലും ഞാൻ ഏർപ്പെടുന്ന ഏത് കാര്യങ്ങളായാലും അതിലൊക്കെ പൂർണ്ണമായ ബർക്കത്ത്, വിശാലത, വസ്തു ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ഇൻഷാ അള്ളാഹ് ഈ ഒരു നാമം ഇന്നു മുതൽ നമ്മൾ ചൊല്ലിത്തുടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഇത് പതിവാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് ഇതുപോലെയുള്ള വ്യത്യസ്തമായ അള്ളാഹുവിൻ്റെ അസ്മാകളും മറ്റ് അദ്വായത്തുകൾ അദ്ക്കാറുകളുമായി നെക്സ്റ്റ് വീഡിയോകളിൽ കണ്ടുമുട്ടാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.